നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സൗദി അറേബ്യയിലെ വാർത്തകൾ എന്നും വായനക്കാർക്ക് ആവേശമാണ്. ലോക മുസ്ലിങ്ങളുടെ പുണ്യഗേഹങ്ങളുടെ കേന്ദ്രമായതാണ് സൗദി. വായനക്കാർക്ക് ആവേശമാകാൻ ഒരു കാരണം മറ്റൊന്ന്, സൗദിയിലെ ഏത് മാറ്റവും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ബാധിക്കുമെന്നതാണ്. പക്ഷേ കുറച്ചു കാലമായി സൗദി അറേബ്യയിൽ നിന്ന് സുഖമുള്ളതൊന്നും കേൾക്കാറില്ല. സൗദിയിലെ ഏതൊരു നീക്കവും അധികാരമോഹത്തിന്റെയും ധൂർത്തിന്റെയും അലങ്കാരത്തോടെയാണ് അവതരിപ്പിക്കപ്പെടാറ്. എന്നാൽ സൗദിയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ആഗോളതലത്തിൽ തന്നെ പ്രശസ്തരായ പല മാധ്യമ പ്രവർത്തകരും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നീക്കങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത്. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരു കൂട്ടം പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ബിൻ സൽമാൻ ഭരണചക്രം തിരിക്കുന്നത്. അതാകട്ടെ ലോകത്തെ ഒരു ഭരണാധികാരിയും നേരിട്ടിട്ടില്ലാത്ത ഒന്നുമാണ്. കഴിഞ്ഞ ജൂണിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അധികാരമോഹിയായും ധൂർത്തടിക്കുന്ന വ്യക്തിയായുമൊക്കെ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ ഇന്ന് സൗദി ഭരണകൂടത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് MBS. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് നടപ്പാക്കുക. സൽമാൻ രാജാവിന് ശേഷം സൗദിയുടെ ഭരണം MBS ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇതുവരെ വിശ്വസിക്കപ്പെടുന്നത്. 32-കാരനായ MBSന് വേണ്ടത്ര പരിചയ സമ്പത്ത് ഇല്ലെന്നാണ് ചിലർ ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇദ്ദേഹം കിരീടാവകാശിയായതിനു ശേഷം വരുത്തിയ മാറ്റങ്ങൾ ദീർഘദൃഷ്ടിയോടെയുള്ളതും ഇതുവരെ ഉണ്ടായിരുന്ന മതിൽക്കെട്ടുകൾ തകർക്കുന്നതുമായിരുന്നു. സൗദി അറേബ്യയിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയാണ് MBSന് അധികാരത്തിലെത്തിയ ശേഷം ആദ്യം നേരിടേണ്ടി വന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരത നിറഞ്ഞ രാജ്യം ഇനിയും ശരിപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന അവസ്ഥയിലാണ് സൗദി ഇപ്പോഴുള്ളത്. സൗദിയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് വിശാലമായ അധികാരമുണ്ടെന്ന് കരുതാൻ സാധിക്കില്ല. ഒരുതരം അനുരഞ്ജനത്തിന്റെ പാതയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾ സ്വീകരിച്ചിരുന്നത്. ഈ പരിധി ലംഘിക്കുകയാണ് MBS ചെയ്തത് എന്ന് മാത്രം. 10,000-ലധികം രാജകുടുംബങ്ങളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഇവരെല്ലാം ആഡംബര ജീവിതം നയിച്ചിരുന്നത് ഭരണകൂടത്തിന്റെ ചെലവിലാണ്. ഇത്തരം ചെലവുകൾക്കാണ് MBS ആദ്യം നിയന്ത്രണം കൊണ്ടുവന്നത്. രാജകുടുംബത്തിലെ എല്ലാവരും ചെലവഴിക്കുന്നതിന്റെ ബില്ലുകൾ സ്വയം ഒടുക്കണമെന്ന നിബന്ധന വന്നിരുന്നു. ഇത് സ്വാഭാവികമായും രാജകുടുംബങ്ങളെ പ്രകോപിപ്പിക്കും. ഇതുവരെ അനുഭവിച്ചിരുന്ന സുഖസൗകര്യങ്ങൾ ഒറ്റയടിക്ക് നിന്നിരിക്കുന്നു. ഇതാണ് അടുത്തിടെ കൊട്ടാരങ്ങളിൽ നിന്ന് മുദ്രാവാക്യം ഉയരാൻ കാരണവും. കൂടാതെ അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് സൗദി ഭരണകൂടം. സബ്സിഡികൾ കുറച്ചു, നികുതികൾ ഏർപ്പെടുത്തി, സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുവരെ കൂടുതൽ സൗകര്യങ്ങൾ അനുഭവിച്ച സ്വദേശികൾക്കും വിദേശികൾക്കും ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ ഒരു രാജ്യത്തിന്റെ ഭദ്രത പരിശോധിക്കുമ്പോൾ ഇതെല്ലാം വേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് MBSനെ മറ്റ് സൗദി ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വൺ ഇന്ത്യ മലയാളം.